വളരെ രസകരമായ ഈ കഥ നിങ്ങൾ കേൾക്കുക. കടലിൽ മീനുകളോടൊപ്പം ഒരു വയേഡായ ജീവി കൂടെയുണ്ട്. വാസ്തവത്തിൽ വലിയ മീനുകളുടെ പല്ലുകളിലും വായകളിലും മറ്റും വ്യത്യസ്തമായ ഫംഗസുകൾ ഉണ്ടായിരിക്കും. കുറെ കാലം കഴിഞ്ഞ് ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ അത് അവയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെറിയ മീനുകൾ എപ്പോഴും വലിയ മീനുകളെ ചുറ്റിപ്പറ്റി കാണപ്പെടുകയും അവയുടെ പല്ലിൽ നിന്നും ഈ ഫംഗസുകളെ ഭക്ഷിച്ചുകൊണ്ട് നീക്കം ചെയ്യുകയും ചെയ്യുന്നു. സ്രാവ് പോലുള്ള മീനുകളുടെ അടുക്കലെത്തുന്ന ഈ ചെറിയ മീനുകൾ പ്രത്യേക രീതിയിൽ ചലിച്ചുകൊണ്ട് അവ ക്ലീനർ ഫിഷ് ആണെന്നുള്ള സിഗ്നൽസ് സ്രാവുകൾക്ക് നൽകുന്നു. അത് ലഭിക്കുമ്പോൾ തന്നെ സ്രാവുകൾ വൃത്തിയാക്കുവാനായി വായ തുറന്നു കൊടുക്കുന്നു. ഇത് സാധാരണമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ കടലിനടിയിൽ കണ്ടുവരുന്ന മറ്റൊരു തരം ജീവിയാണ് സേബർ ടൂത്ത് ബ്ലേനേ. ഈ ജീവികൾക്ക് ചെറിയ മീനുകൾ വലിയ മീനുകളുടെ വായ വൃത്തിയാക്കുന്ന കാര്യം അറിയാം. അതുകൊണ്ട് ഇവ വലിയ മീനുകളുടെ അടുക്കൽ ചെന്ന് ചെറിയ മീനുകൾ ചെയ്യുന്നത് പോലെയുള്ള മൂവ്മെന്റ്സ് ചെയ്യുന്നു. വായ വൃത്തിയാക്കാൻ വന്ന ചെറിയ മീനുകളാണെന്ന് തെറ്റിദ്ധരിച്ച് വലിയ മീനുകൾ വായ തുറക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സേബർ ടൂത്ത് ബ്ലേനേ വലിയ മീനിന്റെ വായക്കുള്ളിൽ കടന്ന് അവിടെ നിന്ന് വലിയൊരു കഷ്ണം മാംസം കടിച്ചെടുത്ത് കടന്നു കളയുന്നു. വലിയ മീൻ ഇതിന്റെ വേദന കൊണ്ട് ദിവസങ്ങളോളം കഷ്ടപ്പെടുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്തരത്തിൽ പറ്റിക്കപ്പെടാൻ മീനുകളെപ്പോലുള്ള ജീവികളല്ലല്ലോ ഞങ്ങളെന്ന്. എന്നാൽ ഈ വീഡിയോയിലൂടെ ബുദ്ധി ഉപയോഗിക്കാതെ മെന്റൽ ഷോർട്ട് കട്ട്സിനെ വിശ്വസിച്ച് ഉപയോഗിക്കുന്ന ആളുകളെ പറ്റിക്കുന്ന കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സിനെ പറ്റിയാണ് കാണാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും ആദ്യത്തെ സൈക്കോളജിക്കൽ ട്രിക്കാണ് ദ വിർ എഫക്റ്റ്. എഴുത്തുകാരനായ റോബർട്ട് സിയാഡിനിക്ക് അരിസോണയിൽ ഒരു ഇന്ത്യൻ ജ്വല്ലറി കട നടത്തുന്ന ഒരു സുഹൃത്തിനെ കോൾ വന്നു. അവരുടെ കടയിൽ കുറച്ച് ദിവസങ്ങളായി ടോർക്കിസോജി ജ്വല്ലറി വിറ്റ് പോകുന്നില്ലെന്ന കാര്യം അവർ അദ്ദേഹത്തോട് പറഞ്ഞു. അത് വിൽക്കുവാനായി അവർ പലതരം തന്ത്രങ്ങളും ഉപയോഗിച്ച് നോക്കി. ആളുകൾക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്ന വിധം ആ ആഭരണങ്ങളെ ഏറ്റവും മുന്നിലത്തെ ഡിസ്പ്ലേയിൽ കൊണ്ടുവച്ചു. എന്നിട്ടും ആരും ആ ആഭരണങ്ങൾ വാങ്ങിയില്ല. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് കസ്റ്റമേഴ്സിനോട് ആഭരണങ്ങളെപ്പറ്റി പറയുകയും അവരെ അത് വാങ്ങിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ആളുകൾ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അവസാനം ഒരു വഴിയുമില്ലാതെ അവർ കടയിലെ ഒരു സ്റ്റാഫിനോട് ഈ ആഭരണങ്ങൾ പകുതി വിലയിൽ വിൽക്കാൻ ആവശ്യപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വന്ന് നോക്കുമ്പോൾ ആഭരണങ്ങളെല്ലാം വിറ്റുകഴിഞ്ഞിരുന്നു. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ വില പകുതി ആക്കുന്നതിന് പകരം അബദ്ധത്തിൽ ആ സ്റ്റാഫ് ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. മാസങ്ങളോളം വിൽക്കാതിരുന്ന ആഭരണങ്ങൾ വില ഇരട്ടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ വിറ്റിത്തീർന്നു എന്നതാണ് അതിശയിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ചെറുപ്പം മുതലേ മനുഷ്യർ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് വില കൂടിയ വസ്തുക്കളുടെ ഗുണനിലവാരവും മികച്ചതായിരിക്കും എന്നത്. ആ കടയിൽ സംഭവിച്ചതെന്തെന്നാൽ ആഭരണം വാങ്ങിക്കുവാൻ വരുന്നവർക്ക് ആഭരണങ്ങളെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ച് വില കൂടിയ ആഭരണങ്ങൾ നല്ല ഗുണനിലവാരമുള്ളതും എന്നാൽ വില കുറഞ്ഞവ ക്വാളിറ്റി ഇല്ലാത്തതുമായിരുന്നു. അതുകൊണ്ടാണ് വില കുറഞ്ഞിരുന്നപ്പോൾ ആളുകൾ അത് വാങ്ങിക്കാതിരുന്നത്. അതിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ഗുണനിലവാരം കൂടി എന്ന് കരുതി ആളുകൾ ആ ആഭരണങ്ങൾ വാങ്ങിക്കുവാൻ തുടങ്ങി. സൈക്കോളജിയിലെ രണ്ടാമത്തെ ട്രിക്കാണ് ദ ഗെയിം ഓഫ് ഫ്യൂ. അമേരിക്കയിൽ ജനറൽ മോട്ടോഴ്സിന് എന്നുപേരുള്ള പ്രസിദ്ധമായ ഒരു കാർ നിർമ്മാണ കമ്പനിയുണ്ട്. എന്നാൽ 2000 അവർ അവരുടെ ഒരു കാർ ബ്രാൻഡായ ഓൾഡ് മൊബൈൽസിൻ്റെ നിർമ്മാണം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിനുള്ള കാരണം 10 കൊണ്ടുള്ള ഈ കാറിൻ്റെ വിൽപ്പന കുറവാണെന്നുള്ളതായിരുന്നു. എന്നാൽ 2003 ഈ കാറിൻ്റെ വിൽപ്പന കമ്പനിയിലെ മറ്റ് കാറുകളുടേതിനെ മറികടന്ന് മുന്നിലെത്തുകയുണ്ടായി. ഇത് കണ്ട് കമ്പനി തന്നെ ആശ്ചര്യപ്പെടുകയുണ്ടായി. കാരണം ഈ കാറിന് വേണ്ടി പ്രത്യേകം പരസ്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കാറിൻ്റെ എൻജിൻ, ഡിസൈൻ, സ്പീഡ് തുടങ്ങി ഒന്നിനെയും ഇംപ്രൂവ് ചെയ്തതുമില്ല. ഇവയൊന്നും ഇല്ലാതെ തന്നെ നിർമ്മാണം അവസാനിപ്പിച്ച ഈ കാറിൻ്റെ വിൽപ്പന വർദ്ധിപ്പിച്ചത് എങ്ങനെയെന്ന് കമ്പനിയെ ആശ്ചര്യപ്പെടുത്തി. ഇതിനുള്ള ഉത്തരമാണ് സ്കാർസിറ്റി പ്രിൻസിപ്പിൾ. ഒരു വസ്തു വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ കൂടുതലായി അതിനെ വാങ്ങുവാൻ ശ്രമിക്കുന്നു. ഇതുതന്നെയാണ് ഈ കാറിനും സംഭവിച്ചത്. ഇനി ഈ മോഡലിലുള്ള കാറുകൾ നിർമ്മിക്കപ്പെടില്ല എന്നറിഞ്ഞതും ആളുകൾ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും ഈ കാറിനെ കൂടുതൽ മൂല്യമുള്ളതായി കണക്കാക്കുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് മറ്റൊരു ഉദാഹരണവും പറയാം. കോൺകോർഡ് എന്ന പേരുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തേറിയ എയർലൈൻ്റെ ഭാഗമായ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ബോയിങ് 747 3 മടങ്ങ് വേഗതയുള്ളതായിരുന്നു അത്. അതായത് 2200 km/h സ്പീഡായിരുന്നു അതിനുണ്ടായിരുന്നത്. അതായത് ഇന്ന് നമുക്ക് ന്യൂയോർക്കിൽ നിന്നും ലണ്ടൻ വരെ പോകണമെങ്കിൽ 8 യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ കോൺകോർഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ 3 കൊണ്ട് നമുക്ക് യാത്ര പൂർത്തീകരിക്കാൻ സാധിക്കും. 2003 കോൺകോർഡിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കമ്പനി തീരുമാനിച്ചു. ഇന്ധനത്തിൻ്റെ വില കൂടുതലും യാത്രക്കാരുടെ കുറവുമായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ ഫ്ലൈറ്റിൻ്റെ പ്രവർത്തനം അവസാനിക്കുകയാണെന്ന് അറിഞ്ഞ് അന്ന് ആളുകൾ ആ പരിസരത്ത് തടിച്ചുകൂടുകയുണ്ടായി. ഇതും സ്കാർസിറ്റി പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിലെ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ കോൺകോർഡിൻ്റെ അവസാന യാത്രയിൽ ഫ്ലൈറ്റിലെ എല്ലാ ടിക്കറ്റുകളും വിറ്റഴിക്കപ്പെട്ടു എന്നതാണ്. നമ്പർ 3, ഹെഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജി. ഒരു കാർ വാഷ് കമ്പനി അവരുടെ 3000 കസ്റ്റമേഴ്സിന് ഓരോ റോയാലിറ്റി കാർഡ് വീതം നൽകുകയുണ്ടായി. എന്നിട്ട് അവരോട് പറഞ്ഞു ഓരോ കാർ വാഷിന് വരുമ്പോഴും അതിൽ ഓരോ സ്റ്റാമ്പ് നൽകുന്നതായിരിക്കും.
അത്തരത്തിൽ 8 സ്റ്റാമ്പുകൾ പൂർത്തിയാകുമ്പോൾ അവർക്കൊരു കാർ വാഷ് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതാണ്. ഈ 3000 പേരിൽ ആദ്യത്തെ 1500 പേർക്ക് സാധാരണ ഒരു റോയൽറ്റി കാർഡാണ് നൽകിയത്. മൊത്തത്തിൽ 8 കണങ്ങളുണ്ട്. 8 സ്റ്റാമ്പുകൾ ലഭിച്ചു കഴിഞ്ഞാൽ സൗജന്യമായി ഒരു കാർ വാഷ് ലഭിക്കും. എന്നാൽ ബാക്കിയുള്ള 1500 പേർക്ക് ഹെഡ് സ്റ്റാർട്ടുള്ള റോയൽറ്റി കാർഡാണ് നൽകിയത്. അവർക്ക് മൊത്തം 10 കളങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിലെ 2 കളങ്ങൾ ആദ്യമേ തന്നെ പൂരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർക്കും 8 കളങ്ങൾ തന്നെയാണ് പിന്നീട് പൂർത്തിയാക്കേണ്ടത്. അങ്ങനെ പൂർത്തിയാകുമ്പോൾ അവർക്ക് സൗജന്യമായ ഒരു കാർ വാഷ് ലഭിക്കുന്നതാണ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കമ്പനി ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ ഹെഡ് സ്റ്റാർട്ട് നൽകിയ കസ്റ്റമേഴ്സ് കൃത്യമായി 8 കാർ വാഷുകൾ പൂർത്തിയാക്കുകയും സൗജന്യ കാർ വാഷ് നേടുകയും ചെയ്തു. അവർ സാധാരണ ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗം കാർ വാഷുകൾ ചെയ്യാൻ എത്തുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ മറ്റുള്ളവർ 1500 പേരിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് 8 വാഷുകൾ തുടരെ അതേ കമ്പനിയിൽ നിന്നും ചെയ്യിച്ചത്. സൈക്കോളജിയിൽ ഇതിനെ ഹെഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നു. അതായത് ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് 10 അല്ലെങ്കിൽ 20% വരെ പ്രോഗ്രസ് ലഭിച്ചു എന്നറിയുന്നതിലൂടെ ആ ടാസ്ക് നാം പൂർത്തിയാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതേ ട്രിക്ക് എഴുത്തുകാരും ഉപയോഗിക്കാറുണ്ട്. നമ്പർ 4, മോർ ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ. ഗവേഷകർ വിവിധ കമ്പനികളിൽ നിന്നുള്ള 800,000 ജോലിക്കാരിൽ ഒരു പഠനം നടത്തി. ഇതിൽ പകുതി കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് വേണ്ടി 59 റിട്ടയർമെന്റ് ഓഫറും നൽകുകയുണ്ടായി. എന്നാൽ ബാക്കിയുള്ള പകുതി കമ്പനികൾ വെറും 2 റിട്ടയർമെന്റ് ഓഫേഴ്സാണ് നൽകിയത്. നടത്തിയ പഠനത്തിലൂടെ മനസ്സിലാക്കിയത് എന്തെന്നാൽ 59 റിട്ടയർമെന്റ് ഓഫർ നൽകിയ കമ്പനിയിൽ നിന്നും 60% തൊഴിലാളികൾ മാത്രമാണ് റിട്ടയർമെന്റ് പ്ലാൻ എടുത്തിരുന്നത്. എന്നാൽ 2 ഓഫേഴ്സ് മാത്രം നൽകിയ കമ്പനിയിലെ 75% തൊഴിലാളികളും റിട്ടയർമെന്റ് പ്ലാൻ വാങ്ങുകയുണ്ടായി. ഇത് വ്യക്തമാക്കുവാനായി ഗവേഷകർ വീണ്ടും ഒരു പഠനം നടത്തി. ഒരു സൂപ്പർ മാർക്കറ്റിൽ ആദ്യം അവർ 24 തരത്തിലുള്ള ജാമുകൾ വിൽക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിൽക്കുന്നത് വെറും 2 തരത്തിലുള്ള ജാമുകൾ മാത്രമാക്കി മാറ്റി. ഇതിൽ നിന്നും അവർ കണ്ടെത്തിയത് എന്നാൽ വാങ്ങാൻ വരുന്ന 100 പേരിൽ 3 പേർ മാത്രമാണ് ആദ്യത്തെ 24 ജാം ഫ്ലേവേഴ്സിൽ നിന്നും ജാം വാങ്ങിയത്. എന്നാൽ വെറും 2 ജാം ഫ്ലേവേഴ്സ് മാത്രമാക്കി മാറ്റിയപ്പോൾ 100 പേരിൽ 30 പേർ അവരുടെ കയ്യിൽ നിന്നും ജാം വാങ്ങിയതായി കണ്ടെത്തി. അതായത് 10 മടങ്ങ് വർധനയുണ്ടായി. ഇതിനുള്ള കാരണമാണ് ഒരുപാട് ഓപ്ഷൻസ് ഒരുമിച്ച് മുന്നിലെത്തുമ്പോൾ തീരുമാനമെടുക്കാൻ സാധിക്കാതെ ഉണ്ടാവുന്ന ഡിസിഷൻ ഫെറ്റീജ്. അത് കാരണം ഒന്നും വാങ്ങാതെ തന്നെ കസ്റ്റമേഴ്സ് പോകുന്നു. നമ്മൾ കൊടുക്കുന്ന ചോയ്സ് കുറയ്ക്കുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആവുകയും ചെയ്യുന്നു. ഇതിലൂടെയാണ് ബിസിനസ്സുകാർ പണം ഉണ്ടാക്കുന്നത്. നമ്പർ 5, ബോണസ് വേഴ്സസ് ഫ്രീ. സൈക്കോളജിസ്റ്റായ പ്രിയ റാങ്ങി ബെയർ ഒരു പഠനം നടത്തുകയുണ്ടായി. എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിനെ അവർ 2 ഗ്രൂപ്പുകളാക്കി മാറ്റി. ആദ്യത്തെ ഗ്രൂപ്പിൽ ലിക്വർ വാങ്ങുമ്പോൾ ഒരു ബ്രേസ്ലെറ്റ് സൗജന്യം എന്ന ബോർഡ് വെച്ചു. എന്നാൽ 2-ാമത്തേതിൽ ലിക്വറിനും ബ്രേസ്ലെറ്റിനും 2 പ്രത്യേക വിലയാണെന്നും ബോട്ടിലിനോടൊപ്പം ബ്രേസ്ലെറ്റ് ഫ്രീ അല്ലെന്നും ബോർഡ് വെച്ചു. കുറേ കാലം ഈ പരീക്ഷണം നടന്നുകൊണ്ടിരുന്നു. ഇതിൽ നിന്നും കണ്ടെത്തിയ കാര്യം എന്തെന്നാൽ ബ്രേസ്ലെറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞിരുന്ന കടകളിൽ നിന്നും ബ്രേസ്ലെറ്റ് മാത്രം വാങ്ങാനെത്തുന്ന ആളുകൾ അതിൻ്റെ വില ബാർഗെയിൻ ചെയ്ത് കുറച്ചാണ് നൽകിയത്. എന്നാൽ മറ്റേ സ്റ്റോറിൽ ആളുകൾ പറഞ്ഞ വിലയ്ക്ക് കൊടുത്താണ് അതേ ബ്രേസ്ലെറ്റ് വാങ്ങിയത്. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്നാൽ ഏതെങ്കിലും ഒരു വസ്തുവിനോടൊപ്പം മറ്റൊരു വസ്തു ഫ്രീയായി നൽകുമ്പോൾ ഫ്രീയായി നൽകുന്ന വസ്തുവിന് ക്വാളിറ്റി കുറവാണെന്നുള്ള ഒരു ചിന്ത ആളുകളിൽ ഉണ്ടാവുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടെന്ന് കരുതുക. അതിലേതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വിൽക്കുന്ന സമയത്ത് അതിനോടൊപ്പം 5000 രൂപയുടെ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഫ്രീയായി നൽകുകയാണെങ്കിൽ ആളുകൾ അതിനെ മൂല്യവത്തായി കണക്കാക്കുകയില്ല. ഇത് വെറും പറ്റിപ്പാണെന്ന് അവർ കരുതും. എന്നാൽ 5000 രൂപയുടെ പ്രോഗ്രാമാണ് നിങ്ങൾ സോഫ്റ്റ്വെയർ വാങ്ങുകയാണെങ്കിൽ ഇതിന് പ്രത്യേകം പണം നൽകേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിൽ ആളുകൾ സോഫ്റ്റ്വെയർ വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. നമ്പർ 6, റിവീൽ യുവർ വീക്ക്നെസ് ബിഫോർ അതേഴ്സ് ഡു. 1950 വോക്സ് വാഗൺ അമേരിക്കൻ മാർക്കറ്റിൽ കടന്നു വരാൻ ശ്രമിച്ച സമയത്തെ അവരുടെ ബെസ്റ്റ് കാറായിരുന്നു ബീറ്റിൽ. അന്നത്തെ അമേരിക്കൻ കാറുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ ഒരു കാറായിരുന്നു ഇത്. ആദ്യമൊക്കെ ഇതിൻ്റെ ഡിസൈൻ അമേരിക്കയിൽ ഒരു തമാശയായിരുന്നു. എന്നാൽ കമ്പനി ഇതിനൊരു പ്രീമിയം കണ്ണുകളിലൂടെ കാണാൻ തുടങ്ങി. അങ്ങനെ ആ കാർ ഒരു അഭിമാന ചിഹ്നമായി മാറാൻ തുടങ്ങി. ഇതിനായി അവർ ചെയ്തതെന്നാൽ അവരുടെ തന്നെ കുറവുകളെ സ്വയം അവർ പറയാൻ തുടങ്ങി എന്നതാണ്. ബീറ്റിൽ കാണാൻ കുറച്ച് വേർഡായിരുന്നു. അതുകൊണ്ട് അവർ അതിനെപ്പറ്റി പറയുന്ന സാഹചര്യങ്ങളിൽ അഗ്ലി എന്ന വാക്കുപയോഗിച്ചു. 2-ാമത്തെ ഒരു പരസ്യത്തിൽ കമ്പനി ബീറ്റിലിൻ്റെ ഷേപ്പിനെ കൊക്കക്കോളയുടെ ഷേപ്പുമായി താരതമ്യം ചെയ്തു. അതിനുശേഷം കാറിൻ്റേത് റെക്കോർഡ് കച്ചവടമായിരുന്നു. ഇവയൊക്കെയാണ് മനുഷ്യരെ അവരുടെ തന്നെ ചിന്താഗതികൾ ഉപയോഗിച്ച് പറ്റിക്കുന്ന ചില സൈക്കോളജിക്കൽ ട്രിക്സ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.